ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന. അപ്പോൾ ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് ഗ്രീസിലെ ലുത്രാക്കി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ അടുത്തുള്ള ഒരു ലിംനി വോൾഗാമ്നി എന്ന് പറയുന്ന ഒരു ലേക്ക് ഉണ്ട്. അവിടുത്തെ ഒന്ന് രണ്ട് ചെറിയ കാഴ്ചകൾ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇവിടെ പക്ഷേ ഈ മുഴുവൻ കാണുന്നുണ്ടല്ലോ, ഇതാണ് കടു കാണിക്കുന്നല്ല. ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് എനിക്കറിയില്ലായിരുന്നു കടു കാണുന്നത്. ഞാൻ ചുമ്മാ നിൽക്കുന്നതിൻ്റെ നല്ല രസമുണ്ട് കാണാൻ. അപ്പം കുറച്ച് ഞാൻ പിടിച്ചിങ്ങനെ അതിൻ്റെ കുറച്ച് കായുണ്ട്. അപ്പം ഞാൻ ചുമ്മാ പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് കടുക് പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കടുകാന്ന് മനസ്സിലായത്. മുഴുവൻ കടുക്, ദൂരെ നിൽക്കുന്ന അറിയാം, ഇങ്ങനെ ഉണങ്ങി നല്ല ഇതായിട്ട് നിൽക്കുകയാണ്. പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കടുകാണ്. ഇത് കണ്ടാത്തൊന്നും വലിയ എന്തോ മരങ്ങളായിരിക്കും, പക്ഷെ അല്ല, ചെറിയ കുഞ്ഞ് കുറ്റി ചെടികളാണ്. പക്ഷെ നല്ല രസം നിൽക്കുന്ന കാണാൻ. ഈ സൈഡിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മലയിലേക്ക് ഇങ്ങനെ പടർന്ന് വളർന്നു നിൽക്കുകയാണ് സാധനം. പക്ഷെ നല്ല രസമാണ് നിൽക്കുന്ന കാണാൻ. കുഞ്ഞ് ഇലയുമായിട്ട് നിൽക്കുന്നത് നമുക്ക് ഈ മറ്റേ എന്താണ് ബോൺസായി ഒക്കെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാനൊക്കെ പറ്റിയ ഐറ്റായത്. അതായത് കൊച്ചു ഇലയാണ് വരുന്നത്, കുനു കുനു കുനാന്ന് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട്. നല്ല രസമാണ് നിൽക്കുന്ന കാണാൻ. ഇപ്പോൾ ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നു പറഞ്ഞാൽ, ഇപ്പോൾ കടലും ഇവിടുത്തെ ഒരു കായലുണ്ട്. ഒരു ഇവിടെ ഒരു എന്താ പറയുക, ലിംനി വോൾഗാമിനി എന്ന് പറഞ്ഞൊരു കായലുണ്ട്. ഈ കായലും കൂടെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് കാണിക്കാതെ എങ്ങനെയാണ് ഈ സ്ഥലം ഇരിക്കുകയെന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഈ സൈഡെന്ന് പറഞ്ഞാൽ കടലാണ്, ആ സൈഡെന്ന് പറഞ്ഞാൽ ഈ സൈഡെന്ന് പറഞ്ഞാൽ മറ്റേ കായലാണ്. കായലും ഇവിടെ കടലും കൂടെ, കടലും കൂടെ ചേരുന്ന ഒരു ഭാഗമാണ് ഇത്. ഈ എന്താ പറയുക, ലേക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റേ എന്താ പുരാതന കാലത്തിൽ അവർ വെള്ളത്തിന് വേണ്ടിയിട്ട്, അതായത് പ്യുർ വാട്ടറിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ലേക്കാണ് ഈ സാധനം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, വെള്ളം അകത്തേക്ക് കയറി പോകുന്ന ഭാഗമായി കാണുന്നത്. അങ്ങനെ അങ്ങോട്ട് കയറി ഇതാണ് അവിടെയായിട്ടാണ് മുഴുവൻ എന്താ പറയുക, ഈ ലേക്ക് എന്ന് പറയുന്ന ഭാഗം അവിടെയാണ്. ലിംനി വോൾഗാമിനി എന്ന് പറഞ്ഞ ലേക്ക് അവിടെയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതാണ് ഈ വെള്ളം കയറി പോകുന്ന ഭാഗം. ഇത് കടലാണ്, ഇവിടെ കടലിൽ നിന്ന് ഈ വെള്ളം ഇങ്ങനെ കയറി 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 അങ്ങോട്ട് പോകും. അങ്ങനെ സംഭവം ഭയങ്കര ഒഴുക്ക് കേട്ടോ ഇവിടെ. പക്ഷേ ഞാനേ ഇന്ന് മറ്റേ സ്വിം സ്യൂട്ട് എടുത്തില്ല, ഇല്ലെങ്കിൽ എടുത്തു ചാടാമായിരുന്നു ഇവിടെ. നല്ല രസം വെള്ളം എന്ന് വെച്ചാണോ, പ്യുർ വെള്ളം കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനേ കാണിക്കാം, അതിൻ്റെ ആ അടിത്തട്ട് വരെ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ട ഇത് അടിത്തട്ട് വരെ നമുക്ക് ഇത് കാണാം. ഞാൻ സൂം ചെയ്യാൻ നോക്കട്ടെ. കണ്ടാ വെള്ളം പോകുന്നേ. ഇവിടെ എങ്ങനെ പോയാലും ഒരു ഒന്നരയാൾ താഴ്ചയിൽ വെള്ളമുണ്ട്. പക്ഷേ ഒന്നരയാളല്ല, രണ്ടാൾ വെള്ളത്തിൽ താഴ്ച. പക്ഷേ നമുക്ക് താഴ്വശം കാണാൻ പറ്റും, അത്രയും പ്യുർ വാട്ടറായിട്ടാണ് ഇവിടുന്ന് ഈ വെള്ളം പോകുന്നത്. വെള്ളത്തിൻ്റെ കളറാണ് എന്തോ ആണെന്ന് പറഞ്ഞാൽ, ഇന്ന് ഇച്ചിരി സൺലൈറ്റ് ഇച്ചിരി കുറവ്, അതുകൊണ്ട് തന്നെ സൺലൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതെടുത്ത് കാണിക്കുന്നില്ല. നല്ല വെട്ടം, നല്ല വെളിച്ചമുണ്ടെന്നാണ്. ഇപ്പം തന്നെ സമയം ഏതാണ്ട് കാണാം, നാലര ആകുന്നു ശരിക്കും പറഞ്ഞാൽ. ഈ സമയത്തൊക്കെ നല്ല ഉച്ച പോലത്തെ വെളിച്ചം വരുന്നതാണ്. എന്താന്ന് പറഞ്ഞാൽ ഇന്നൊരു ചെറിയ മൂടിയ ആകാശമൊക്കെ ഉണ്ട്, ആകാശമൊക്കെ ചെറിയ മൂടിയ ആകാശം എന്താണോ. ഇപ്പോൾ ഇതിലും ആൾക്കാർ സ്വിമ്മ് ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക, ബോട്ടിങ് അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. ഇത് ശരിക്കും ഇപ്പോൾ ഇത് എന്താ പറയുക, പ്യുർ വാട്ടർ എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് വാട്ടർ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഇതിനകത്ത് ഈ കടൽവെള്ളം കയറി വരുന്നതുകൊണ്ട് തന്നെ, എന്നാൽ കടൽവെള്ളത്തിന് അത്രയും സോൾട്ടി അല്ല, എന്നാലും ഇത് സോൾട്ടി വാട്ടർ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഈ കുട്ടികൾക്കൊക്കെ പറ്റിയ സ്ഥലമാണെന്ന് പറയുന്നത്, കാര്യം ഈ മറ്റേ സോൾട്ടി വാട്ടർ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ വെള്ളത്തിലിറങ്ങുമ്പോൾ കണ്ണിലെങ്ങാനും വെള്ളം പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നീറും. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലമാണെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. കാര്യം ഒത്തിരി കുട്ടികൾ ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കാറുണ്ട് ഫാമിലീസൊക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.